കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മോഹൻലാൽ അവതാരകനെ എത്തിയ പരിപാടിയാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോ. തമിഴിലും ഹിന്ദിയിലും ഏറെ പ്രേക്ഷക പ്രീതി ആർജിച്ച ഷോ മലയാളത്തിൽ ആദ്യം അവഗണിക്കപ്പെട്ടെങ്കിലും പിന്നീട് പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു. പ്രേക്ഷകർക്ക് പരിചിതരായവരും അല്ലാത്തവരുമായ നിരവധി പേരാണ് ഷോയിൽ പങ്കെടുത്തത്. തരികിട സാബു എന്നറിയപ്പെടുന്ന സാബു മോനാണ് മത്സരത്തിൽ വിജയിയായത്. ഇപ്പോൾ ബിഗ് ബോസിന് ശേഷമുള്ള തന്റെ ജീവിതത്തെക്കുറിച്ച് സാബു മോൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏറെ പ്രേക്ഷക പ്രീതി നേടി മുന്നേറിയ ഷോയിൽ പേളിമാണി, ഷിയാസ്, അരിസ്റ്റോ, സുരേഷ്, ശ്രീനിഷ് എന്നിവർ 2, 3, 4 സ്ഥാനങ്ങളിൽ എത്തിയിരുന്നു. ബിഗ് ബോസ് ഹൗസിൽ മുട്ടിട്ട പേളി ശ്രീനിഷ് പ്രണയവും വിവാഹവും ആരാധകർ ഏറ്റെടുത്തിരുന്നു. ആദ്യമായിട്ടാണ് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തവർ തമ്മിൽ പ്രണയിച്ച് വിവാഹിതരാകുന്നത്. മിനിസ്ക്രീനിലെ താരങ്ങളായ രഞ്ജിനി ഹരിദാസ്, അർച്ചന സുശീലൻ തുടങ്ങി നിരവധി താരങ്ങളുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാൻ ബിഗ് ബോസ് ഷോ പ്രേക്ഷകരെ സഹായിച്ചു. തങ്ങളുടെ ജീവിതം മാറുമറിയാൻ കാരണമായത് ബിഗ് ബോസ് ആണെന്ന് പല താരങ്ങളും പറഞ്ഞിരുന്നു. പ്രേക്ഷകർക്ക് സുപരിചിതനായ സാബുവിന്റെ ജീവിതവും മാറിമറിഞ്ഞതിന് നിമിത്തമായത് മലയാളം ബിഗ് ബോസ് ആയിരുന്നു. ബിഗ് ബോസിന് ശേഷമുള്ള ജീവിതം ഏറെ തിരക്കുപിടിച്ചതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ക്ലബ് എഫ്എമ്മിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇതേക്കുറിച്ച് വ്യക്തമാക്കിയത്. ബിഗ് ബോസിലെ വഴക്കും സ്നേഹവും ഒക്കെ തിരക്കഥയാണെന്ന ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ അത് അങ്ങനെയല്ലെന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് ആരും പറയാറില്ലെന്നും വഴക്കൊക്കെ സാധാരണ പോലെ തന്നെ ഉണ്ടാകുന്നതാണെന്നും ചെയ്യേണ്ട ടാസ്കിനെ കുറിച്ച് മാത്രമാണ് ബിഗ് ബോസിൽ പറഞ്ഞു തരാറുള്ളതെന്നും സാബു മോൻ പറയുന്നു. അവിടെ നിൽക്കുമ്പോൾ മറ്റൊരു മാനസികാവസ്ഥയാണെന്നും എന്നാൽ വഴക്കൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ഇണങ്ങുമെന്നും താരം പറയുന്നു. ഇപ്പോൾ എല്ലാവരും അടുത്ത സുഹൃത്തുക്കളാണെന്നും സാബു മോൻ കൂട്ടിച്ചേർത്തു. ബിഗ് ബോസ് ഹൗസിലേക്ക് വളരെ കുറച്ച് വസ്ത്രങ്ങളുമായിട്ടാണ് വന്നത്. പിന്നീട് കരഞ്ഞു പറഞ്ഞ ഡ്രസ്സ് വരുത്തി ുകയായിരുന്നുവെന്നും താരം പറയുന്നു. ക്യാമറ ഉണ്ടെന്ന് പലപ്പോഴും മറന്നുപോകുമെന്നും യഥാർത്ഥത്തിലുള്ള സംഭവങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ കണ്ടതെന്നും സാബു പറഞ്ഞു. ബിഗ് ബോസിലെത്തിയതിനു ശേഷം തൻ്റെ ദേഷ്യം പൊടിക്ക് കുറച്ചിരുന്നു. സാബു മോനെ നിനക്ക് നന്നായി കൂടെ എന്നായിരുന്നു ലാലേട്ടൻ്റെ ചോദ്യം. ആ ചോദ്യമാണ് വഴിത്തിരിവായതെന്ന് താരം പറയുന്നു. ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ താനാണോ എന്നായിരുന്നു ആ സമയത്ത് ചിന്തിച്ചത്. ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ നിൽക്കാനായിരുന്നു പിന്നീട് തീരുമാനിച്ചത്. ആ ആഴ്ചയായിരുന്നു ഏറ്റവും കൂടുതൽ അടിയുണ്ടായതും അടിയുണ്ടാകാതിരിക്കാൻ ശ്രമിച്ചത് ആ ചോദ്യത്തോടെയായിരുന്നു എന്ന് സാബു വ്യക്തമാക്കി. മാനസികമായുള്ള മാറ്റത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാമെന്ന് കരുതിയായിരുന്നു ബിഗ് ബോസിലേക്ക് പോയത്. പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. വിജയിക്കുമെന്ന് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല. അതുപോലെ തന്നെ ആരുമായും മത്സരബുദ്ധിയൊന്നും തോന്നിയിരുന്നില്ലെന്നും സാബു മോൻ പറയുന്നു. പരിപാടിയിൽ വിളിച്ചു പോയി പങ്കെടുത്തുവെന്നേ ഉള്ളൂവെന്നും സാബു മോൻ കൂട്ടിച്ചേർത്തു. എൻ്റർടൈൻമെൻറ്റ് സിനി ലൈഫ്.